ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. നീ ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവസാനം വരെ കണ്ടോക്കുക. കണ്ടോക്കിയിട്ട് ഇഷ്ടമാണ്, യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് തേങ്ങയാണ് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും ഞാൻ ഒരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള തേങ്ങ ആയതുകൊണ്ട് തന്നെ കുക്കറിലൊന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷം ഇനി ഞാനിതിലേക്ക് ഒരു അരമുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസിൽ വരെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ കുട്ടികൾക്കൊക്കെയാണ് പണ്ട കാലത്ത് ഒരുപാട് ഉപയോഗിച്ചിരുന്നത്. ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും അവർക്ക് തേച്ച് കൊടുക്കാനൊക്കെ ഇതുപോലെ എണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കാറായിരുന്നു പതിവ്. ഇപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി എടുക്കുന്നുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ വീട്ടിലുണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നാല് വിസിൽ അടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ഇതാ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിൽ നിന്ന് എടുക്കാം കേട്ടോ. നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നാല് വിസിൽ വരെയാണ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെള്ളത്തിന് വേണ്ട, തേങ്ങൻ്റെ കറയൊക്കെ ഒന്ന് ഇളകിയിട്ട് വെള്ളം ഇതാ അതിൽ കുറച്ച് ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. ചൂടാറാതെ നമുക്കിത് എടുക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ ഉടച്ചിട്ട് അതിലെ വെള്ളം ഒന്ന് കളഞ്ഞ് നമുക്കെടുക്കാം. ഇതിപ്പോൾ തേങ്ങ ചിരവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഞാൻ സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ ചിരവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അല്ല തേങ്ങ ചിരവാന്നുണ്ടെങ്കിൽ തേങ്ങ ചിരവിയിട്ടും ചെയ്യാം. ഞാനിങ്ങനെയാണ് കൂടുതൽ തേങ്ങാപ്പാലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാറ്. ഇതിപ്പോൾ അതാ ചിരട്ടിയെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ റെഡിയായും. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ്. ആവശ്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാ തന്നെ എല്ലാ അതും തന്നെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കേണ്ട. അപ്പോൾ നമ്മൾ ആ വെള്ളമൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് തേങ്ങാപ്പാൽ കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് എത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഫസ്റ്റത്തെ പാൽ മാത്രം ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനിത് ഒരു അലുമിനിയത്തിൻ്റെ ഒരു പഴയ ചട്ടിയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓടിൻ്റെയോ ഇരുമ്പിൻ്റെയൊക്കെ ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതിലുണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അലുമിനിയ ചട്ടി എടുത്തിട്ടുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ആയി കിട്ടാനൊക്കെ നല്ലതാണ്. ഇവിടെ അത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഞാനിത് എടുത്തുനിന്ന് മാത്രം. കുഴപ്പമൊന്നുമില്ല, റെഡിയായി കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം നമ്മൾ നന്നായി ഇളക്കി വരുമ്പോഴത്തേന് തന്നെ നല്ലോണം ഒന്ന് കുറുകി വരും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സിമ്മിലിട്ട് കൊടുത്താൽ മതി. ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ കൈയെടുക്കാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി, ഫുള്ളാക്കണ്ട വെച്ചാൽ മതി. ഇപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതുകൊണ്ട് കിട്ടുക നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു വെളിച്ചെണ്ണയാണ്, നല്ലൊരു ഔഷധ ഗുണങ്ങളുള്ള വെളിച്ചെണ്ണയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല, മാത്രമല്ല മില്ലിൽ നിന്ന് ആട്ടിയെടുക്കുന്നതിനേക്കാളും ഗുണങ്ങൾ ഈ എണ്ണക്ക് ഉണ്ട് എന്നാണ് എല്ലാവരും പറയാറ്. പണ്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാട്ടെ. പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളത് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യും ചെയ്യുക, ഇത് ആയിക്കോളും, താനേ ആയിക്കോളും. നമ്മൾ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇരുമ്പ് ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നല്ലോണം തന്നെ ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേനും ഇതാ ഈ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്.
അപ്പം എല്ലാ കൂട്ടുകാരും അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്വല്പ സമയം കഴിഞ്ഞ് എണ്ണ നന്നായി തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചട്ടിയിലായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അരികിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. ഓടിൻ്റെ ഇരുമ്പിൻ്റെ ഒന്നും ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് തന്നെ നല്ലോണം തന്നെ എണ്ണ കിട്ടിയിട്ടുണ്ട്. നല്ല പച്ച തേങ്ങ ആയിരുന്നു, അതുകൊണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു രണ്ട് തേങ്ങയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് അരിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബ്രൗൺ കളറായ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തന്നെ തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇത്ര വെളിച്ചെണ്ണയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളി ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിലും അത് താഴെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാല്ലാ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.